സംസ്ഥാന കോൺഗ്രസിലെ തലമുറ മാറ്റത്തിന് കൂടി തുടക്കമിടുകയാണ് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് വി ഡി സതീശനെ നിയമിച്ചതോടെ. ഭരണത്തുടർച്ചയുമായി രാഷ്ട്രീയ വിജയത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന പിണറായിയെ നേരിടുന്നതിനൊപ്പം സ്വന്തം പാർട്ടിയിലെ അതൃപ്തരെ അനുനയിപ്പിക്കലും പുതിയ പ്രതിപക്ഷ നേതാവിന് മുന്നിലെ വെല്ലുവിളിയാണ്. മൂർച്ചയുള്ള നാവും തേച്ചുമിനുക്കിയ ചിന്തയുമാണ് സമകാലികരായ കോൺഗ്രസുകാർക്കിടയിൽ വി ഡി സതീശനെ എന്നും വേറിട്ടു നിർത്തിയത്. സംസ്ഥാനമെമ്പാടും ഓടി നടന്ന് പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റുകളിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്ന വിദ്യാർത്ഥി ജീവിതത്തിന്റെ തുടർച്ചയാണ് കൊച്ചി നെട്ടൂർ സ്വദേശിയായ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം. 1996 വടക്കൻ പരവൂരിൽ തോറ്റുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ജീവിതത്തിന്റെ തുടക്കം. പക്ഷേ ഒരിക്കൽ തോൽപ്പിച്ച നാടിന്റെ ആകെ ഹൃദയം കവർന്ന സതീശൻ 2011 മുതൽ ഇങ്ങോട്ട് പരവൂരിന്റെ പര്യായമായി. കോൺഗ്രസിന്റെ എല്ലാ മുന്നണിക്ക് അതീതമായി തലയെടുപ്പുള്ള നേതാക്കൾ ഏറെ പേർ സഭയിൽ ഉണ്ടായിരുന്ന കാലത്തും ആഴത്തിലുള്ള അറിവ് കൊണ്ടും അളന്നുമുറിച്ച വാക്കുകൾ കൊണ്ടും സഭയിലെ മുന്നണിയുടെ മുഖമായി സതീശൻ. സതീശന്റെ നാവിന്റെ മൂർച്ചയറിഞ്ഞ എതിരാളികളുടെ പട്ടിക വി എസ് അച്യുതാനന്ദൻ മുതൽ എം സ്വരാജ് വരെ നീളും. ആശയസമ്പന്നനായ കോൺഗ്രസുകാരനായിരിക്കുമ്പോഴും പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്താനും ഒരിക്കലും മടിച്ചില്ല സതീശൻ. ഹരിത രാഷ്ട്രീയം പറഞ്ഞും സാമുദായിക സംഘടനകളോട് അമിത വിധേയത്വം പുലർത്തുന്ന നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടിയുമെല്ലാം കോൺഗ്രസിന് പുറത്തും ആരാധക വൃന്ദത്തെ രൂപപ്പെടുത്താൻ കുറഞ്ഞ കാലം കൊണ്ട് സതീശനായി. നിലപാടുകളുടെ സ്ഥിരത തന്നെയാണ് വമ്പൻ പരാജയത്തിന് പിന്നാലെ ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറികടന്ന് സതീശനായി മുറവിളി ഉയർത്താൻ കോൺഗ്രസുകാരെ പ്രേരിപ്പിച്ചതും. രാഷ്ട്രീയ ശൈശവം മുതൽ സംരക്ഷണമൊരുക്കിയ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയാണ് സതീശനെ പാർട്ടി നേതൃത്വം പുതിയ ചുമതല ഏൽപ്പിക്കുന്നതും. കൂടുതൽ കരുത്തനായ പിണറായിയെ നേരിടുന്നതിനൊപ്പം സ്വന്തം പാളയത്തിലെ പടയെ കൂടി പ്രതിരോധിക്കാനാകും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വിജയം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.